നമുക്ക് ദേഷ്യം വരുന്ന സമയം, ഒരു നിമിഷം നാം മൗനിയായാൽ തുടർന്നുള്ള ജീവിതത്തിൽ ഒരുപാട് കാലം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനാവും. അതേസമയം കോപിതനാകുന്ന നിമിഷം വാചാലനാവുന്നത് തുടർന്നുള്ള ഒരുപാട് കാലം വേദനിക്കാനും കാരണമാവും. ദേഷ്യം ദുനിയാവിൽ ഒന്നിനും പരിഹാരമല്ല. ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഒരു നന്മയും വളരുന്നില്ല. അതേസമയം നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ തിന്മകൾ വളരാൻ മാത്രമേ കോപം കാരണമാകൂ. ദേഷ്യപ്പെടുന്നവരോട് ആ സമയം സംസാരിക്കരുത് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആരോട് ദേഷ്യം വന്നാലും അവർക്ക് വേഗം മാപ്പ് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സത്യത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. മണ്ണിൻ്റെ സ്വഭാവം ശാന്തതയാണ്. തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് പിശാചാണ്. തീയിൻ്റെ സ്വഭാവമാണ് ആളിക്കത്തുക എന്നുള്ളത്. ആളിക്കത്തുന്ന പിശാചിൻ്റെ സ്വഭാവം മനുഷ്യഹൃദയത്തിൽ ഇടം പിടിക്കുന്ന സമയത്താണ് മനുഷ്യനിൽ ദേഷ്യം ആളിക്കത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് ഇരുലോക വിജയത്തിന് ലളിതമായൊരു മാർഗം നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചവരോട് നീ ദേഷ്യപ്പെടാതിരിക്കൂ, എങ്കിൽ സ്വർഗം നിനക്കുള്ളത് തന്നെയാണ് എന്നായിരുന്നു മറുപടി പറഞ്ഞത്. നമുക്കും ദേഷ്യപ്പെടാതെ സംസാരിക്കാനും ഇടപെടാനും പരിശീലിക്കാം.